മുടി കൊഴിയാതെ മുടി നല്ല പളപളാന്ന് ആരോഗ്യത്തോട് കൂടിയിട്ട് കൂടി വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഹയർ തിക്നെസ് പാക്ക് ആണ് ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് മുടിക്ക് നീളം എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല ഉള്ള മുടിക്ക് നല്ലതുപോലെ തിക്കായിട്ട് കൂടി ഇരിക്കണം എന്നുള്ളത് അപ്പോൾ എൻ്റെ ബിഫോറും ആഫ്റ്ററും ഉള്ള ഇമേജസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചല്ല കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു മാസത്തില് ഹെയർ ലോസിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും ഹെയർ തിക്നസ്സിന് വേണ്ടിയിട്ടും ഡാൻഡ്രഫ് ഫ്രീ ആയിട്ട് സ്കാൽപ്പ് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ നാല് തരത്തിൽ ഞാൻ പാക്സ് എൻ്റെ മുടിക്ക് വേണ്ടി കൊടുക്കാറുണ്ട് മുടി മുടിക്കൊഴിച്ചിലിനുള്ള പാക്സ് നമുക്ക് ഹെയർ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യണം എന്നില്ല അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ഹെയർ പാക്കുകളും ഹെയർ കെയർ റൊട്ടീനും ഉണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി സൂപ്പറായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയും അതേപോലെയുള്ളൊരു വീഡിയോ ആണ് ഹെയർ തിക്നെസ്സിന് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് ഇടുന്നതിനേക്കാൾ മുൻപായിട്ട് നമ്മുടെ മുടിയിലും നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ ഓയിൽ മസാജ് ചെയ്യാം അപ്പോൾ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചതുപോലെ നമ്മുടെ ഉച്ചയുടെ ഈ ഒരു ഭാഗത്ത് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമുക്ക് നല്ലൊരു ഹെൽത്തി ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഈ ഒരു ഓയിൽ മസാജിങ് നമുക്ക് വളരെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുടിയിൽ പാക്സ് മാത്രം ഇട്ടാൽ പോരാ നമുക്ക് നല്ലൊരു ഹെയർ ഓയിലും കൂടി വേണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഹെയർ ഗ്രോത്തിന് ഹെയർ ഓയിലോ ഏത് നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഹെയർ ഓയിൽ വെച്ച് നമ്മുടെ സ്കാൽപ്പും നമ്മുടെ മുടിയൊക്കെ നല്ലതുപോലെ ഓയിൽ മസാജ് ചെയ്തിട്ട് വേണം ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ആഴ്ചയിൽ എപ്പോഴാണോ പാക്സ് ഇടുന്നത് ആ ഒരു ദിവസങ്ങളിൽ മാത്രം നിങ്ങൾ ഓയിൽ വെച്ച് പാക്ക് ഇട്ടാൽ മതി ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും നിങ്ങൾ ഹെയർ ഓയിൽ വെക്കണം എന്നൊന്നും നിർബന്ധമില്ല ഈ ഓയിൽ എങ്ങനെ വെക്കണം എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എൻ്റെ മുൻപിലുള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം അപ്പോൾ ഞാൻ നല്ല രീതിക്ക് എൻ്റെ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇത് കെട്ടിവെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പാക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹയർ തിക്നെസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് നമ്മുടെ ഉലുവിയാണ് അപ്പോൾ നമ്മൾ ഒരു ബൗൾ എടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ഉലുവ നമ്മുടെ ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഇവിടെ രണ്ടാമതായിട്ട് എടുക്കുന്നത് നമ്മുടെ ചെറുപയറാണ് അപ്പം നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ നമ്മുടെ എടുക്കുന്നത് അതേ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ചെറുപയറും എടുത്താൽ മതി ഓരോ മുടിക്കനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാം അപ്പോൾ ഈ ഒരു ചെറുപയറാണെന്നുണ്ടെങ്കിലും ഒരു ഉലുവയാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ള മുടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് നിങ്ങളുടെ മുടിക്ക് ഒട്ടും വണ്ണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി തിന്നായിട്ടുള്ള മുടി തിക്കായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഈയൊരു ഹെയർ പാക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യും ഞാൻ പറയുന്ന രീതികളിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തിരുന്നാൽ മാത്രം മതി ഇനി ഇത് രണ്ടും പാടെ നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇത് കുതിരാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നിവിടെ നമ്മുടെ കഞ്ഞി വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കി വെക്കേണ്ടത് തലേന്ന് അതായത് ഇന്ന് വൈകുന്നേരത്താണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ ഇത് കുതിരാൻ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ നമ്മൾ ഇപ്പോൾ വൈകുന്നേരം ചോറ് വാർത്ത വെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഒരു ദിവസം പുളിച്ച കഞ്ഞിവെള്ളത്തിനാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക നമ്മുടെ മുടിയുടെ തിക്നെസ്സിനും ഹെയർ ഗ്രോത്തിനും വളരെ നല്ലതാണ് നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും പാടെ നമ്മൾ കുതിരാൻ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ നല്ലതുപോലെ കുറുകി കുഴഞ്ഞ രൂപത്തിലായി മാറിയിട്ടുണ്ടാവും നമ്മുടെ ഉലുവ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ചെറുപയർ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ കിടന്ന് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ടാവും ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം നമ്മുടെ ചെറുപയറൊക്കെ നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ദിവസം അതായത് രാത്രി നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്താൽ പിറ്റേ ദിവസം രാവിലെ മാത്രമേ നമ്മൾ പാക്ക് ഉണ്ടാക്കിയെടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ നിങ്ങൾ മൂന്ന് നാല് മണിക്കൂർ കുതിർത്ത് വെച്ച് പിന്നെ പാക്ക് ഉണ്ടാക്കി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അതാണ് നമ്മുടെ കുരുമുളക് ഈ ഒരു കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിവേരുകൾക്കുള്ളിലേക്ക് ഈ ഒരു കുരുമുളകിൻ്റെ എസൻസ് ഇറങ്ങിയിട്ട് നമ്മുടെ മുടിവേരുകളെ നല്ലതുപോലെ സ്ട്രോങ് ആക്കാനും മുടി കൊഴിയാതെ നമ്മുടെ മുടിവേരിനെ നല്ലതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കുരുമുളകും പാടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതങ്ങനെ എടുത്ത് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഫൈനായിട്ട് അരച്ചെടുക്കുക അപ്പം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് പോലെ ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക കണ്ടില്ലേ ഇത് ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് അങ്ങനെ എടുത്ത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി ഇനി നമ്മൾ ഈ അരച്ച് വെച്ചാൽ ഈ ഒരു പാക്ക് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളിനി നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യേണ്ട രീതികൾ നോക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മുടിയിൽ നല്ലതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു വണ് അവർ നേരമെങ്കിലും നമ്മുടെ ഓയിൽ നമ്മുടെ മുടിയിൽ തന്നെ വെച്ചിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി തന്നെ നമ്മുടെ സ്കാൽപ്പിൽ മുടിയിലൊക്കെ നല്ലതുപോലെ ഒരു ഓയിൽ മസാജ് കൊടുക്കുക ഡീപ്പായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക അതിനുശേഷം ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ ഇടുക അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് മിസ് ചെയ്യാനേ പാടില്ല കാരണം വീക്കിലി വൺസ് എങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു രീതി നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിക്ക് എത്ര തന്നെ ഉള്ളില്ല എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഉള്ളുണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് ലൈഫ് ലോങ് ആയിരിക്കും ഇതിൻ്റെ ഒരു റിസൾട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറയുന്ന രീതികളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കാൽപ്പിലും മുടിയിലൊക്കെ ഈവൺ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക ചെയ്ത് കൊടുക്കുക നല്ലൊരു മാറ്റം നിങ്ങൾക്ക് മുടിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു പാക്ക് നമ്മൾ ഒരു അര മണിക്കൂർ നേരം നമ്മുടെ മുടിയിൽ വെച്ചിരുന്നതിന് ശേഷം നമ്മൾ പ്ലെയിൻ വാട്ടറിൽ തന്നെ നമ്മൾ മുടി വാഷ് ചെയ്തെടുത്താൽ മതി ഷാംപു വാഷിന്റെ യാതൊരു ആവശ്യവും ഇല്ല നിർബന്ധമാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരിത്തിരി നമ്മൾ ഷാംപൂ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബബ് ബൈ ഫ്രണ്ട് രമ്യ